നമസ്കാരം. ബീച്ച ഗാലക്സി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതായിരുന്നു. സാധാരണ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ അലങ്കാര മത്സ്യകൃഷിയിലെ താല്പര്യമുള്ളവർക്ക്, അലങ്കാര മത്സ്യകൃഷി മാത്രമല്ല എല്ലാ കൃഷി മേഖലകളിലും താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് ഈ കാര്യത്തെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അത് ഇന്ന് രാവിലെയാണ് നമ്മൾ ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞത്. അത് ഇന്നലത്തെ വീഡിയോയിലെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റാതെ പോയത്. അപ്പോൾ ഇന്നത് നിങ്ങളോട് അത് അറിഞ്ഞപ്പോഴത്തേനും നിങ്ങളോടും കൂടി അത് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്നിപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കാർഷിക വകുപ്പ് ഒരു പുതിയ പ്രൊജക്റ്റായിട്ടുള്ള സുഭിക്ഷ കേരളം പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് ഓരോ കൃഷി മേഖലകൾ, ഓരോ നമ്മുടെ അലങ്കാര മത്സ്യകൃഷി, അതേപോലെ തന്നെ പച്ചക്കറി കൃഷി, അതേപോലെ ക്ഷീര കർഷകർ, അങ്ങനെയുള്ള ഓരോ മേഖലകളിലുള്ള കർഷകർക്ക് വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൃഷി പാഠശാല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷി പാഠശാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കൃഷി മേഖലകളിലും ഉള്ളവർക്ക് വേണ്ടിയിട്ട് ആ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫസേഴ്സ്, അതേപോലെ തന്നെ കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഒക്കെ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സസ് നടത്തുന്നതാണ് ഈ ഒരു കൃഷി പാഠശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരു 3-4 ക്ലാസ്സസ് കഴിഞ്ഞു. ഇപ്പം ഇന്ന് നടന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലങ്കാര മത്സ്യകൃഷിയിലെ അലങ്കാര മത്സ്യങ്ങളുടെ പ്രചരണത്തെ പറ്റിയിട്ടായിരുന്നു. അപ്പം ഈ ഒരു ക്ലാസ്സസിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും സൗജന്യമായിട്ടുള്ള ക്ലാസ്സസ് ആണ്. അതേപോലെ തന്നെ ഒരു ഓൺലൈൻ ക്ലാസ്സാണ്. ഒരു മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പം നമുക്കൊരു കമ്പ്യൂട്ടറോ ഓരോ ഫോണോ ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ക്ലാസ്സസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അത് ലൈവ് ക്ലാസ്സസ് ആണെന്ന് വെച്ച് നമുക്കത് മിസ് ചെയ്ത് പോയെങ്കിൽ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. ഓൾറെഡി അത് സേവ്ഡ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് ആ വീഡിയോസ് എടുത്ത് കാണാൻ പറ്റും. അപ്പം ഇന്ന് നടന്ന ക്ലാസ് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ ഈപ്പൻ ജേക്കബിൻ്റെ ആയിരുന്നു. അപ്പം അദ്ദേഹം നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അലങ്കാര മത്സ്യങ്ങളുടെ പ്രചരണത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ മെയിനായിട്ട് പറഞ്ഞത് ഏഞ്ചലും ഗോൾഡ് ഫിഷിൻ്റെയും പ്രചരണത്തെ പറ്റിയിട്ടായിരുന്നു. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം ക്ലാസ്സസ് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ ഗപ്പി, അതേപോലെ തന്നെ ഫൈറ്ററിൻ്റെ ഒക്കെ പ്രചരണങ്ങളെ പറ്റിയിട്ടൊക്കെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഈ അലങ്കാര മത്സ്യത്തിൻ്റെ അല്ലാതെ വേറെ കുറച്ച് ക്ലാസ്സസ് നമ്മുടെ പച്ചക്കറി കൃഷി, അതേപോലെ തന്നെ തെങ്ങുവിള പരിപാലനം, ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ്, അങ്ങനെ ഒരു 3-4 ക്ലാസ്സസും കൂടി കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സസൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓൾറെഡി ലൈവ് ക്ലാസ്സസ് ആയിട്ട് അത് കഴിഞ്ഞ് ഒരു 11 മണി മുതൽ 12 മണി വരെ സാധാരണ ദിവസങ്ങളിൽ നടക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞു പോയെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പോൾ നമുക്കത് വീണ്ടും അതെടുത്ത് കാണാൻ പറ്റുന്ന ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ്സസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സമിതി കേരള, അതായത് സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫേസ്ബുക്ക് പേജ് വഴിയാണ്. ഈ ഒരു ഫേസ്ബുക്ക് പേജ് വഴി ഞാൻ മുന്നേ പറഞ്ഞല്ലോ, 11 മണി മുതൽ സാധാരണ ദിവസങ്ങളിൽ 11 മണി മുതൽ 12 മണി വരെയാണ് ഈ ലൈവ് ക്ലാസ്സസ് നടക്കുന്നത്. അപ്പം ഈ ക്ലാസ്സസ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ്സസ് നമ്മൾ അറ്റൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്നാണ് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരുന്നു. അറ്റൻഡ് ചെയ്തപ്പോഴത്തേനും അത് വളരെ ഉപകാരപ്പെടും തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി വെറും 200-ൽ താഴെ, അഥവാ അതിൽ ലൈവ് ക്ലാസ് ആയിരുന്നപ്പോൾ 200-ൽ താഴെ ആളുകൾ മാത്രമാണ് അത് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേരിലേക്ക്, ആവശ്യക്കാരായ ഒരുപാട് പേരിലേക്കും ഈ ഒരു വീഡിയോസ്, ഈ ഒരു ഇൻഫർമേഷൻസ് ഒന്നും എത്തിയിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സമിതി കേരള ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ലിങ്ക് എടുത്തിട്ട് ആ പേജിൽ കയറുക. അപ്പം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞു പോയ ക്ലാസ്സസ് നമുക്ക് ഓൾറെഡി ഇനിയും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോസും അതിൻ്റെ അപ്ഡേഷൻസും ഒക്കെ നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് പേജ്, സമിതി കേരളയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഈ പേജിനെ ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇവരുടെ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യം വളരെ നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതൊരു വീഡിയോ ഇതിനെപ്പറ്റി പറയാനായിട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ കേരള ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ, ഇപ്പം നമ്മൾ ഒരു ലോക്ക്ഡൗൺ ഒരു ഇതിൽ കൊറോണയുടെ ഒരു കാലഘട്ടത്തിലൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ പേരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടൈം ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു വീഡിയോസൊക്കെ പറഞ്ഞ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായി
മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്കിൽ കയറി നോക്കുക. അതേപോലെ തന്നെ ഇതിൽ ഇനിയൊരു കാര്യങ്ങൾ അറിയാത്ത, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത, ഇതിൽ എന്നാൽ താല്പര്യമുള്ള നിങ്ങളുടെ എന്തെങ്കിലും ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.